നടി ആക്രമിച്ച കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ കോടതി ലക്ഷ്യ നടപടിക്ക് അനുമതി തേടി. വിചാരണ കോടതിക്കെതിരായ പരാമർശം നടത്തിയതിന് നടപടി ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതി അഭിഭാഷകനായ വി ആർ മനോരഞ്ജൻ എ ജിക്ക് അപേക്ഷ നൽകിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി. പ്രദീപ്, അന്ന് ആ നടപടിക്ക് ശേഷം പല രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തത്, അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? വിചാരണ കോടതിയെ വിമർശിച്ചതിനാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ കോടതി അലക്ഷ്യ നടപടിക്ക് അനുമതി തേടി പരാതി എത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലാണ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലെ അഭിഭാഷകനായ വി ആർ മനോരഞ്ജനാണ് ഭാഗ്യലക്ഷ്മിക്കെതിരെ കോടതി ലക്ഷ്യ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിന് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നാണ് പരാതി നൽകിയത്. പരാതിയിലെ വിശദാംശങ്ങൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് പരിശോധിച്ച് വരുന്നതേയുള്ളൂ. ഈ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ കോടതി ലക്ഷ്യ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ, കോടതി ലക്ഷ്യ നടപടികൾ സ്വീകരിക്കാൻ മാത്രമുള്ള പരാമർശങ്ങൾ അതിലുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിചാരണ കോടതിക്കെതിരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നടത്തിയ പരാമർശങ്ങൾ നേരത്തെ ഏറെ വിവാദമായിരുന്നതാണ്.